അല്ലേ? ഇങ്ങനെ പറയൂ, ഇങ്ങനെ പറയൂ കേട്ടോ, ഇങ്ങനെ പറ്റൂ. നീ പോ, വീട്ട് വാ കേട്ടോ. നിന്റെ അച്ഛൻ വരുമ്പോ ഞങ്ങൾ ഊതാള സാധനം വെച്ചോണ്ടിരിക്കാം പൂജിപ്പിക്കാൻ വേണ്ടിട്ട്. അപ്പൊ അതാണ് പോലീസ് സ്റ്റേഷൻ. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നെയ്യാർഡാമിൽ രണ്ട് ദിവസം മുൻപ് നടന്ന ഒരു സംഭവത്തിന്റെ ദൃശ്യമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. പരാതി നൽകാനെത്തുന്ന സാധാരണക്കാരനോട് വളരെ മോശമായ രീതിയിൽ പ്രതികരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനെയാണ് നാം അതിൽ കാണുന്നത്. ഇങ്ങനെയാണോ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, നമ്മെ സംരക്ഷിക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ പെരുമാറേണ്ടത് എന്നുള്ളത് ഒരു ചോദ്യമായി ഉയരുകയാണ്. ആ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടായി നമുക്കൊരു പെൺകുട്ടി കരഞ്ഞ് നിലവിളിക്കുന്നതും കേൾക്കാൻ കഴിയുന്നുണ്ട്. അപമാനിക്കപ്പെടുകയാണ് സാധാരണക്കാർ പോലീസിൻ്റെ മുൻപിൽ. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അതിരൂക്ഷ വിമർശനങ്ങളാണ് സമൂഹത്തിൻ്റെ പല കോണുകളിൽ നിന്നും ഉയരുന്നത്. ആ വീഡിയോ നമുക്ക് മുഴുവനായി കാണാം. എന്റെ ജീവിതത്തിൽ ഞാൻ വെള്ളം അടിച്ചിട്ടില്ല. നിന്റെ അച്ഛൻ വെള്ളം അടിച്ചോ നോക്കാൻ വേണ്ടിട്ട്. നിന്റെ അച്ഛൻ വരുമ്പോ ഞങ്ങൾ ഊതാള സാധനം വെച്ചോണ്ടിരിക്കാം പൂജിപ്പിക്കാൻ വേണ്ടിട്ട്. ഒരു പോലീസ് സ്റ്റേഷനിൽ നമ്മളൊരു പരാതിയും കൊണ്ട് വന്നതിന് ഇങ്ങനെയാണ് വരുന്നവരെ സംസാരിക്കുന്നത്. മനസ്സില്ല അച്ഛൻ, മിണ്ടായിരുന്നു. നമ്മള് അനാവശ്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞു അങ്ങോട്ട്, ഞങ്ങൾക്ക് നോക്കാൻ മനസ്സില്ല. അത് തന്നെ, നമ്മൾ അനാവശ്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞു. ഞങ്ങൾ അനാവശ്യമായിട്ട് പറയും. ഞങ്ങൾ അനാവശ്യം, നിങ്ങൾക്ക് അനാവശ്യമായിട്ട് വരുന്നവരെ പറയാം. അത് പോലീസ് എന്തായാലും പോലീസ് സ്റ്റേഷൻ മാത്രമല്ലേ, ഇതിന്റെ കൂടെ പോലീസ് സ്റ്റേഷൻ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ. അപ്പൊ പോലീസ് സ്റ്റേഷൻ പരാതിയും കൊണ്ട് വന്ന ഇതാണ് അല്ലേ, നമ്മളെ ഭീഷണിപ്പെടുത്തി വിടുക, പഠിക്കാൻ വരിക. നമ്മളൊരു കാര്യം സംസാരിച്ചോ, ഞാൻ വെള്ളം അടിച്ചിട്ടാണ് വന്നത്. അങ്ങനെയും പറയും, ഇങ്ങനെ സംസാരിക്കും അല്ലേ, പറയും. അങ്ങനെയും പറയും, കൊള്ളാം. എന്തായാലും നമ്മള് ഒരു രണ്ട് പിള്ളേരുടെ തന്ത എന്നെ വീട് കയറി അടിക്കാൻ ഒരുത്തം വന്ന് വീട്ടിൽ വന്ന് ബെല്ല് വിളിച്ച് എന്നെ കുത്തി കയറുമെന്ന് പറഞ്ഞ് അടിക്കാൻ വന്ന് ബെല്ല് വിളിച്ച കാര്യം സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഒരാളെ അന്വേഷിക്കാൻ വന്നു. ആ അന്വേഷിക്കാൻ പറ്റുന്ന കാര്യം ചോദിച്ചതിനാണ് നമ്മൾ ഇത്രയും നേരം ഈ രീതിയിൽ അല്ലേ, ഈ രീതിയിൽ നമ്മളെ പീഡിപ്പിച്ച് അല്ലേ. ഇങ്ങനെ പറയൂ, ഇങ്ങനെ പറയൂ കേട്ടോ, ഇങ്ങനെ പറ്റൂ. മെമ്പർ സതി വിളിച്ചു വരാൻ പറയാ. വേറെ ആരുണ്ട്? അനിയ വിളി, അനിയ വിളി, ടൈലർ, ടൈലർ അനിയ വിളി. എന്താണ് അവിടെ സംഭവിച്ചതെന്നറിയാൻ മലയാളി വാർത്താ ടീം നെയ്യാർഡാം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ അവിടുത്തെ അധികൃതർ നൽകിയ വിശദീകരണം ഇങ്ങനെയാണ്. വിളിച്ചു, തൊട്ടടുത്ത് താമസിക്കുന്ന ഒരാളാണ്, ഒരു പയ്യനാണ് വിളിച്ചോണ്ട് പോയത്. 20 വയസ്സായ പെണ്ണും 25 വയസ്സായ പയ്യനുമാണ്. ഓക്കെ. അങ്ങനെ പരാതി ഒന്ന് ഉച്ചക്ക്, രാവിലെ പരാതി ഒന്ന് ഉച്ചക്ക് തന്നെ വിളിച്ച് അദ്ദേഹത്തിന്റെ മുമ്പ് കാണിച്ച് അവര് തമ്മിൽ എഴുതി വെച്ച് പോയതാണ്. ഓക്കെ. ഇയാള് പോയിട്ട് വീണ്ടും മദ്യപിച്ച് വന്ന് സ്റ്റേഷനിൽ വളരെ മോശമായ രീതിയിൽ സൈസായിട്ട് സംസാരിക്കുകയും ചെയ്ത്, അങ്ങനെയാണ് ഇത് ഇദ്ദേഹം പോയി പറഞ്ഞു വിളിക്കി വിടുന്നത്. ഓക്കെ. ഈ കേസുമായി ബന്ധപ്പെട്ട് വന്ന് കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കി വിട്ടതിന് ശേഷമാണ് വീണ്ടും വന്നത്. അതെ അതെ, വിട്ടതിന് ശേഷം വിട്ട് വെളിയിൽ പോയ ആളാണ് തിരിച്ചു വന്ന് വളരെ മോശമായി സംസാരിക്കുന്നത്. ഓക്കെ ഓക്കെ. എസ് ഐ സാറോട് സംസാരിച്ചപ്പോഴാണ് ഇദ്ദേഹം വന്ന് പറഞ്ഞു വിളിക്ക് വിടുന്നത്. സംഭവം എന്ത് തന്നെയായാലും വളരെ മോശമായാണ് നെയ്യാർഡാം എസ് ഐ പ്രതികരിച്ചിരിക്കുന്നത്. ആ വീഡിയോയിൽ നമുക്ക് കാണാൻ കഴിയും എത്തരത്തിലുള്ള ഒരു അഹങ്കാരം നിറഞ്ഞ സംസാരമാണ് ആ എസ് ഐയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നുള്ളത്. ആ വീഡിയോയിൽ തന്നെ പരാതിക്കാരൻ പറയുന്നുണ്ട്, ഞാൻ മോശമായി ഒന്നും സംസാരിക്കുകയോ പ്രതികരിക്കുകയോ ചെയ്തില്ല എന്ന്. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണത്തിൽ അവർ മോശമായി ഇടപെട്ടു, മോശമായി എസ് ഐയോട് സംസാരിച്ചു എന്നാണ്. പക്ഷേ ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് എന്തുകൊണ്ടും കുറ്റപ്പെടുത്താൻ കഴിയുക ആ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥൻ പെരുമാറുന്ന രീതി
ഒരിക്കലും ഒരു പോലീസ് ഒരു നിയമപാലകൻ എന്ന രീതിയിൽ യോജിക്കുന്നതല്ല എന്നുള്ളതാണ് പരക്കെ ഉയരുന്ന വിമർശനം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.